നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെട്ടിശ്ശേരിയിലുള്ള കുമാരേട്ടന്റെ അതുൽ നഴ്സറിയിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബോഗൻവില്ല വളർത്താൻ ആഗ്രഹിക്കുന്നവര് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുമാരേട്ടൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഹോൾസെയിലായിട്ട് പ്ലാന്റുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിലേക്ക് ബോഗൻവില്ലയുടെ വലിയൊരു കളക്ഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു നഴ്സറിയാണ് കേട്ടോ കുമാരേട്ടൻ്റെ ഈ നഴ്സറി. അത്രയ്ക്കധികം വെറൈറ്റി പ്ലാന്റുകളാണ്. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് കുമാരേട്ടന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ നമുക്ക് ജെസീസ് ഗാർഡൻ ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ജെസ്സി ചേച്ചിയെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഈ വീഡിയോയോടൊപ്പം നമുക്ക് ജെസ്സി ചേച്ചിയെയും കൂടെ കൂട്ടാം. ശേഷം വരുന്നത് നെട്ടിശ്ശേരി, നെട്ടിശ്ശേരി അമ്പലത്തിൻ്റെ അടുത്താണ് വരുന്നത്. നെട്ടിശ്ശേരി അമ്പലത്തിൻ്റെ ശരിക്ക് ബാക്ക് സൈഡ് വരുന്നത്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മഞ്ഞിരാസ് റോഡാണ് കാണുക. മഞ്ഞിരാസ് റോഡിലേക്ക് കടന്ന് നേരെ കാണുന്നത് വേറെ നേഴ്സറി, നേരെ കടന്നതിന് നേരെ മുമ്പിൽ കാണുന്നത് വേറെ നേഴ്സറിയാണ്. അതല്ല, അവിടെ നിന്ന് റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ റേറ്റിന് എൻ്റെ വഴി മണ്ണിട്ട വഴിയാണ്. റേറ്റ് ട്രാൻസ്ഫോമർ നേരെ ഓപ്പോസിറ്റ് വഴിയാണ് എൻ്റെ വഴി. അവിടെയാണ് നേഴ്സറി വരുന്നത്. ഫുള്ളും ഇതില് മൾട്ടി കളർ ഒക്കെ ഇണ്ടല്ലേ, പല വെറൈറ്റികളും ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ആയിട്ട് കേറി പോകുന്നുണ്ട്. നമ്മളിവിടെ വെക്കണത് ഒരു കളറിന റേറ്റ് വരണത്, ഒരു കളറിന റേറ്റ് വരണം. നമ്മള് കളർ കൂടുന്ന വെച്ച് വില കൂടും. ഇത് ഗ്രാപ്പ് ചെയ്ത് നട്ടതല്ല, ഇത് അടിയിട്ട് കൊമ്പ് ലോക്കലായിരിക്കുന്നത് മാത്രം. മറ്റത് ഹൈബ്രിഡ് വെറൈറ്റിയോട് ചെയ്യുന്നു, രണ്ട് വേറെ ഒന്നുമില്ല. അത് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ചെയ്ത് ഇത് ലോക്കലിന് പട്ടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചെടി കംപ്ലൈൻറ്റ് വരില്ല. കംപ്ലൈൻറ്റ് രണ്ട് നിൽക്കും മഴക്കാലത്ത്, അതിൽ വലിയ കംപ്ലൈൻറ്റ് വരില്ല. ഇത് മലയും മഴ കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇല കൊഴിച്ച് വെച്ചിൽ തുടങ്ങും. ഇപ്പം അത് അതൊന്നും ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഇതിൻ്റെ ഇതിൻ്റെ ഗ്രാഫ്റ്റിങ്ങും വേറെ മോഡലാ. കമ്പിൻ്റെ ഇള പൊട്ടിയാ നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് പൂനെന്ന് പണ്ടിന് ചെടിയുടെ പോലെ മുകളിലല്ലേ ചെയ്യണത്. എന്നിട്ട് അവർ കെട്ടണ് ആ കെട്ടഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ കൊമ്പ് മറിഞ്ഞു വരും. നമ്മളതല്ല ചെയ്യുന്നത്, നമ്മൾ കെട്ട് വിടിക്കണ്. അപ്പൊ കെട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചെടിക്ക് കംപ്ലൈന്റ് ഇല്ല. പിന്നെ ജോയിന്റെ മാവ് ഒട്ടിക്കുന്ന പോലെ ഇത് വരുന്നത്. പിന്നെ പൂവില്ല. മറ്റേതാ കെട്ട വിട്ട് കഴിഞ്ഞാൽ നട്ട് പൊളിഞ്ഞു വീണു. പിന്നെ മോളിൽ നിന്ന് ഉണക്കിറങ്ങി കഴിഞ്ഞാൽ അതും പോവും. ഇതങ്ങനെ പോവില്ല. ഇവിടെയുള്ള മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. നമ്മളിവിടെ നമ്മളിന്ന് പോയിട്ട് പുറമെന്ന് പോയിട്ട് കൊണ്ടുവരുന്ന പരിപാടി ഒന്നും ഇല്ല. ഒക്കെ ഇവിടെ ഇവിടുത്തെ പ്ലാന്റുകള്. ഇവിടെ ചെടികൾ കൂടുതലും ഹോൾസെയിൽ നഴ്സറിക്കാരാണോ കൊണ്ടുപോകുന്നത്? അതെ, നഴ്സറിക്കാരാണ് കൊണ്ടുപോകുന്നത്. കൂടുതൽ കൊണ്ടുപോകണം. പൂക്കണെന്ന് പറഞ്ഞ വേനൽക്കാലം വരെ പൂവുണ്ടാവും. പൂ കൊഴിയ പൂവ് വരിക, അത്രേനുള്ള. മഴ പെയ്യുമ്പോ ഇതിന് ബുദ്ധിമുട്ടില്ല. മഴ പെയ്യുമ്പോന്ന് പറഞ്ഞാ ഈ പദ്ധതി നേരത്തെ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വരെയും മഴ കൊണ്ടു കഴിഞ്ഞാൽ ചീച്ചിരി കൂടുതലാ. പിന്നെ നടുമ്പോ അതിനനുസരിച്ച് മണ ഹോളുണ്ടാവണം. ചരില് മണ്ണായിട്ട് നന്നായി ചകരി നടുമ്പോ പിന്നെ ചകരിച്ചോറ് ചേർക്കാണ്ടിരിക്കുക. ചകരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം നിൽക്കും. വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്സ് എന്തെങ്കിലും പറഞ്ഞുതരും? അവർക്ക് കൊടുക്കാൻ ഇത്രയും നന കുറയ്ക്കുക. നന കൂട്ടി കഴിഞ്ഞാൽ ചെടി വളർച്ച കൂടും, പൂ കുറയും. നന കുറച്ചു കഴിഞ്ഞാൽ പൂ കൂടും. ഈ പ്രൂണിങ് ഒക്കെ ചെയ്തു നിർത്തേണ്ട ഒരു സമയം അത് ജൂലൈ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. മഴ നന്നായി മുട്ടിപ്പിൽ ചെയ്യാണ്ടിരിക്കുന്നുള്ളത്. മഴ മുട്ടിപ്പിൽ അധികം ചെയ്ത് കഴിഞ്ഞാൽ ചീച്ചിൽ കൂടാൻ സെൻസ് കൂടുതലാ. ഇപ്പൊ പൂ വരണ്ട ഒരു സമയമുണ്ടല്ലോ, ഇപ്പൊ വെയിലാവുമ്പോ, ആ സമയത്ത് നമ്മൾ ഇതിന് കൊടുക്കേണ്ട കെയർ ഒക്കെ എന്താ? എന്ന് വെച്ചാ ചട്ടിയിൽ വെക്കുമ്പോ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ദേശം മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് എല്ലിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് മണ്ണിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് മതി. പിന്നെ വളർത്തി കൊടുക്കാൻ മതി. 20 ഇട്ട് കൊടുത്താൽ മതി. നമ്മള് ഇട്ട് കൊടുക്കുന്നത് 20 ഫാറ്റ് മോക്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല.
ചെടി വളരുന്നതനുസരിച്ച് ചേട്ടാ ചട്ടി മാറ്റേണ്ട ആവശ്യമുണ്ട്. ചട്ടി മാറ്റേണ്ട ആവശ്യം വരും. ചെടിയുടെ ശരിക്ക് വേര് തിങ്ങി നിന്ന് ചെടി വളർച്ച പറയും. ഇപ്പൊ നമ്മള് 15 ചട്ടിയിലല്ല 15 ചട്ടിയിൽ വെച്ചു നോക്കിയ, അത് വെച്ച് കഴിഞ്ഞാൽ 5-6 കൊല്ലം കഴിഞ്ഞ ചെടിയുടെ ഫസ്റ്റ് വരെ നല്ല വളർച്ചയാവും. രണ്ടാമത്തെ കൊല്ലം വളർച്ച ലേശം കുറയും. മൂന്നാമത്തെ കൊല്ലം ഒന്നുകൂടിയും കുറയും. നാലാമത്തെ കൊല്ലം 5-ാമത്തെ കൊല്ലം ഒക്കെ ആകുമ്പോ പിന്നെ വളർച്ചയുടെ ചെടി നിറച്ച് പൂവുണ്ടാവും. ഈ നിലത്ത് വെക്കുന്നതാണോ ചട്ടിയിൽ വെക്കുന്നതാണോ ഏറ്റവും നല്ലത്? അത് 2 സൈസ് ഉണ്ട്. ചിലരും മതിലിന്റെ അരുത്ത് വെച്ച് കൊടുക്കും. മതിലിന്റെ അരുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഒരാളും മതില് ചടി കിടക്കില്ല, മുള്ളുള്ളതുകൊണ്ട്. വേലിക്ക് പോലെ മതില് കെട്ടിയിട്ട് അതിന്റെ സൈഡിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും ചാടി കിടക്കില്ല മതിലേക്ക്. വീട്ടിലേക്ക് വേച്ചു കടന്നിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ, പിന്നെ വരാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ കേട് കുറയും മതിലിൽ വയ്ക്കുമ്പോ, താഴ്ത്ത് വയ്ക്കുമ്പോ കേടും കുറവാ. ചീച്ചിലുണ്ടാവില്ല. ആ ചെടി താഴ്ത്ത് വെച്ച ചെടി കയറി പോലും ചെയ്യില്ല. ചട്ടിയിൽ വെച്ച ചെടി ചീച്ചിൽ വരെ പേര് തിങ്ങിയിട്ട്, പേര് തിങ്ങി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം വെള്ളം പോകണ്ടാവും. അത് ശ്രദ്ധിക്കില്ല. ചട്ടിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചെടി ചെയ്യും. അപ്പൊ ഞാൻ അത് പറഞ്ഞോന്നുകൊണ്ട് വെച്ചിട്ട് ഗ്രാഫിക്കൽ ചെടി ചെയ്യില്ലാന്ന് ഞാൻ പറയില്ല. അത് ചീച്ചിലുണ്ടാവും, കേട് പറയുന്നു മാത്രം. ചീച്ചിൽ പറയും. മറ്റുള്ള ചെടിയെ സംബന്ധിച്ച് ചീച്ചിൽ പറയും. ഹൈബ്രിഡ് ചെടി എന്ന് പറഞ്ഞാൽ ചീച്ചില് കൂടുതലാ. അത് ആൾക്കാർക്ക് അത് അറിയാം, വ്യക്തമായിട്ട് അറിയാം. കൊണ്ടെന്ന് വെച്ചാൽ അത് ചീഞ്ഞു പോയി, ഇത് ചീഞ്ഞു പോയി എന്ന് പറയും. ഇത് പീച്ച് കളറുണ്ട് ചെടി. അത് കൊമ്പ് കുത്തി കഴിഞ്ഞാൽ, കൊമ്പ് പിടിക്കും, കുത്തി കഴിഞ്ഞാൽ ചീച്ചില് കൂടുതലാ. ഒരു മഴ കൊണ്ട് അപ്പം ചെയ്യാത് സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിക്ക് എനിക്കനുഭവമാണ്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടി ഞാൻ മഴയത്ത് വെച്ചിട്ട് കംപ്ലൈന്റ് വന്നിട്ടില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെച്ചുണ്ടാക്കി ഇത് ചെടികളിരിക്കുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞ പിന്നെ നമ്മൾ നോക്കണമെന്നില്ലേ. ഇത് സീസൺ കഴിഞ്ഞ് നമ്മൾ നോക്കില്ലേ. പിന്നെ വെട്ടില് മാത്രമുള്ളൂ നമുക്ക്, വേറെ ഒന്നുമില്ല. വെട്ടിയെടുക്കുക, പിന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നില്ലേ. പിന്നെ ശ്രദ്ധ വരുന്നത് പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ. ഒക്ടോബർ തൊട്ട് ശ്രദ്ധ തുടങ്ങുള്ളൂ അതിന്. അപ്പൊ വലിയ മണ്ണ് ഇതൊക്കെ നീക്കാൻ തുടങ്ങും. പുല്ലൊക്കെ അന്നേരം ഉണ്ടാവും, കടക്ക അന്നേ പുല്ലുണ്ടാവും. അതൊക്കെ മാറ്റി ചട്ടി മാറ്റി വളക്കെ ഇട്ട് അങ്ങനെയാണ് പൊന്തിച്ചു പോരും. അപ്പോഴും ശ്രദ്ധ തുടങ്ങുള്ളൂ. അതുവരെ പുല്ലുണ്ടെങ്കിൽ പുല്ല് ഞാൻ നിൽക്കാതില്ല ചെടിയിൽ. വെട്ടിയെടുക്കാന്ന് മാത്രം കൊമ്പ്. എത്ര വർഷമായി കുമാരേട്ടാ ഈ നേഴ്സറി തുടങ്ങി? നേഴ്സറി വേണ്ടിട്ട് കൊല്ലം കുറയണ്ടേ. ഈ എന്ത് ഈ ബോഗൺവില്ല മാത്രം നടാനായിട്ട് മാത്രം? അത് തന്നെ ഓട്ടോമാറ്റിക് വന്ന് പെട്ടതായിരിക്കും. തുടങ്ങുമ്പോ തന്നെ ബോഗൺവില്ല ഇങ്ങനെ മറ്റുള്ള ചെടികളുണ്ടായിരുന്നു, സീസൺ ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നോക്കിയപ്പോ നമുക്ക് പിന്നെ ബോഗൺവില്ലയില് വെറൈറ്റികൾ കളക്ഷൻ നമ്മൾ നോക്കാൻ തുടങ്ങി. അപ്പൊ അത് കളക്ഷൻ നോക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അത് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വെറൈറ്റി വന്ന് പെട്ടത്. 140 വെറൈറ്റി സാധനം ഇപ്പൊ ബോഗൺവില്ല ഉണ്ട്, എന്റെ ഓൾറെഡിയിലുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.